മൃഗങ്ങളുടെ ഒക്കെ ശല്യം ഉണ്ടാവും. ഇപ്പം ആനക്ക് ഇച്ചിരി കുറവുണ്ട്, പിന്നെ കടുവയൊക്കെ കടുവ കണ്ടിട്ടുണ്ടോ? അല്ലാതെ അത് പിന്നെ ഇന്നും അങ്ങനെ ആണല്ലേ. ആന പോലെ അല്ലല്ലോ, ആന എന്തോ ആന ദിവസം കൂടെ കഴിയുമ്പോ മുതല് പിന്നെ ഒരു ഒന്ന് രണ്ട് മാസം ആണല്ലേ പിന്നെ കൊള്ളാം. അത് കഴിഞ്ഞാൽ പേടിക്കണ്ട, ദൂരെ പോകും. ഈ പിന്നെ നമ്മള് സീസൺ കഴിയുമ്പോഴത്തേന് ആന കയറി വരുമല്ലോ, മധുരവിളക്ക് കഴിഞ്ഞ പിറ്റേ ദിവസം മുതലാണ്. അടുത്ത അതിനടുത്ത ഒരു ഒന്ന് രണ്ട് മാസം കൂടി നിൽക്കുന്നേ ആണല്ലേ. അല്ല ഒരു വിഷയമില്ല, ഈ മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞാൽ ഇപ്പൊ ഒന്നും ഒരു വിഷയമില്ല, തിരിവിടണം. നിങ്ങൾ ഇതിന്റെ അടിയിൽ താമസിച്ചില്ലായിരുന്നോ? നമ്മുടെ പൊന്നമ്പലമേലിന്റെ അടിയിൽ വെച്ചിട്ട് ഒരു പനയുടെ ഒക്കെ ചോദ്യം അല്ലേ. പട്ടി ഉണ്ടായിരുന്നോ? എന്ത് രണ്ടെണ്ണം ഉണ്ടോ? നേരത്തെ എത്ര കുടുംബം ഇവിടെ താമസിക്കുന്നുണ്ടായിരുന്നു? ഇപ്പൊ സംസ്കാരത്തിലെ ബാലിപ്പേരി ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അവര് കുറച്ച് നാളൊക്കെ നമ്മുടെ ഈ ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളെ പറഞ്ഞക്കാ അച്ഛന്റെ അനിയനൊക്കെ, പക്ഷേ അവരങ്ങനെ ചിലപ്പോ നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്ന് രണ്ടും കൊല്ലം കൂടി നിൽക്കുന്നത്, പിന്നെ ഇടയ്ക്ക് ഒന്ന് രണ്ടു കൊല്ലം കൊണ്ട് കാണാത്ത എന്താ പറയുക, നമ്മളുമായിട്ട് ഇച്ചിരി പിണക്കമുണ്ട്. അവരുമായി അല്ലേ കുടുംബക്കളെ എന്റെ ഇടയ്ക്ക് അവിടെ ചെന്ന് അടിയും പൊടിയൊക്കെ നടന്നു, അപ്പൊ അതുകൊണ്ട് നമ്മളെ കുടുംബത്തിൽ അവരും ഇങ്ങോട്ട് വരില്ല, അങ്ങനെ നടക്കുന്നു. ഇപ്പൊ നിങ്ങൾ മാത്രമുള്ളൂ ഈ പൊന്നമ്പലം വീട്ടിലായിട്ടല്ലേ യഥാർത്ഥത്തിൽ താമസിക്കുന്ന ആൾക്കാർ? നിങ്ങൾ മാത്രമുള്ളൂ, അല്ലാതെ ഒരു മനുഷ്യരും ആൾക്കാരുമില്ല. മൂത്ത ചേട്ടനല്ലേ ചാലക്കയിൽ താമസിക്കുന്നേ? അളിയന്മാരുണ്ട്. അതോ അവിടെ വെച്ചാ മതി, അവിടെ വെച്ചാ മതി. അളിയന്മാരുണ്ടല്ലേ. ചായ കുടിക്കുന്ന ഒന്നുകൂടെ വേണ്ടല്ലേ. നമ്മുടെ അവിടെ അവിടെ പിന്നെ ഞങ്ങൾ പഞ്ചായത്ത് ഒഴിക്കാതെ പൊടി മേടിച്ചു, എന്നെ കട്ടന്റെ പരിപാടിയേ ഉള്ളൂ. പഞ്ചായത്ത് പിന്നെ ഇവിടെ കറങ്ങി വരുമ്പോഴേ രാവിലെ എന്നാ കഴിക്കുന്ന വീട്ടിൽ? രാവിലെ രാവിലെ ഉത്ത കഴിച്ചൊക്കെ നമുക്കതിനുള്ള സമയത്തിലൊന്നും വേണ്ട വേണ്ട വേണ്ട. ചിലപ്പോ ഇപ്പൊ ഞാൻ രാവിലെ വന്നവനല്ലേ, തിരിച്ചു പോകുമ്പോഴത്തേക്കൊന്നും പറയാൻ ഇതേപോലെ ഒരു മണിയുള്ളോ? ഇതുവരെ നമ്മൾ അറിയുന്നവരാരെങ്കിലും ഇവിടെ വാങ്ങിയ ഭക്ഷണം തന്നില്ലെങ്കിൽ ഈ ഒരു മണി രണ്ടു മണി കഴിയുമ്പോൾ വീട്ടിൽ പോയി കഴിക്കുള്ളൂ, ഇന്നൊന്നും പ്രത്യാസില്ല. നമുക്ക് വിശപ്പൊന്നുള്ള ഒരു കണക്കില്ല. വിശപ്പ് വന്നാലും ഒന്നും അറിയില്ല, വിശപ്പ് വന്നില്ലെങ്കിലും ഒന്നും അറിയില്ല. അല്ല രാവിലെ കഞ്ഞി വെക്കും വീട്ടിൽ? അല്ല രാവിലെ രാവിലെ വീട്ടിൽ പിന്നെ ആളുകളുണ്ട്, അപ്പൊ അവർക്കിത് നോക്കേണ്ട കാര്യമില്ല. കഞ്ഞി വെക്കും, ചിലപ്പോ അവർ കഴിക്കും, വരാം. ചിലപ്പോ നമ്മളെ കളിച്ചാൽ വേണ്ടി ഇന്നും വരാം. ചിലപ്പോ അങ്ങനെ ഉള്ളവർ നമ്മുടെ അവിടെ തന്നെ ഈ പെണ്ണുങ്ങളെ സംബന്ധിച്ച് ഉള്ളവർ കഴിഞ്ഞ് കുടിച്ചില്ലെന്നും വരാം. അങ്ങനെ അവർക്ക് ഈ പറഞ്ഞ നാട്ടിലുള്ള നമ്മളൊന്നുമല്ല. ഞാൻ പിന്നെ നിങ്ങൾക്കേ നാട്ടിൽ വന്ന് താമസിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അതും അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരുപാട് ഉള്ളിലൊക്കെ ആണെങ്കിൽ സിറ്റിന്റെ അടുത്താണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പോയി വരാനൊക്കെ വലിയ പാടാൻ നിർത്തിയപ്പോ അങ്ങനെ ഒരുപാട് സിറ്റിക്ക് കൂട്ടി അങ്ങനെ കിടക്കും. അല്ലെങ്കിൽ കാടിനോട് അടുത്തെന്തെങ്കിലും ഏറ്റവും ഇഷ്ടം ഇപ്പൊ താമസിക്കുന്ന പോലെ താമസിക്കുന്നത് കാടിനോട് അടുത്തെന്തെങ്കിലും അല്ല, നാടായാലും കാടിനോട് അടുത്തെന്തെങ്കിലും ആണെങ്കിൽ അതാണല്ലോ വിചാരപ്പെട്ടവരാരും ഇന്നും ആ സ്ഥലവും പരിഹരം കിട്ടി വരാത്തെന്തുകൊണ്ടാലോചിച്ചില്ലേ. നമ്മളെ ഉള്ള മുല്യമ്പുറത്ത് നമ്മുടെ കൂടെ സിറ്റിക്ക് കൊണ്ടുപോയി പിന്നെ കിടക്കാതെ നോക്കിയാൽ ചിലപ്പോ നമ്മൾ കിടന്നതിൽ നിന്നും വരാം. അങ്ങനെ കൊണ്ട് നമുക്ക് ഈ കാടിനോട് അടുത്ത ആൾക്കാരാണെങ്കിൽ അതിപ്പോ ഈ നിലയ്ക്കെ പോലെ അല്ല, അങ്ങനെയൊക്കെ പോലെയും അല്ലെങ്കിൽ നമ്മുടെ ഈ എന്നാ പിന്നെ അങ്ങനത്തെ ഉള്ളതൊക്കെ നമ്മള് കണ്ടില്ല. നമ്മള് ഇപ്പൊ കുറച്ച് നാട് കുറച്ച് മനം ഇങ്ങനെയാണല്ലോ കിടക്കുന്നത്, അങ്ങനെ കാണുന്നതുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നും. മൃഗത്തിനെയൊക്കെ വേട്ടയടിച്ചില്ലോ? ഇല്ല, അങ്ങനെ ഈ ഉടമ്പനെയൊക്കെ പിടിച്ച് ചിലപ്പം കൂട്ടുന്നത് പട്ടി പിടിച്ചു പട്ടി പിടിക്കും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ആറ്റിലടുത്താണെങ്കിൽ ഉണ്ടായിട്ട് മീൻ പിടിക്കും. ഇവിടെ മീനുണ്ടല്ലോ ഇഷ്ടം പോലെ. ഇത് വലിയ ആറ് ഇത് പച്ചക്കാരൻ കേൾവി പോകുന്ന ആറാണ്. പക്ഷെ നമ്മള് രണ്ടോ മൂന്നോ ദിവസം നടന്ന ഒന്നും ആറ് തീരില്ല, തീരത്തില്ല. നമ്മള് വെച്ചു നിന്ന് ആറ് നടന്നോണം. ഞാൻ നടന്നിട്ടുണ്ടോ കുറച്ച് ദൂരം? അയ്യോ, നമ്മള് ചെല്ലത്തില്ല. നമ്മള് എങ്ങനെ പോയി നടപ്പാ അറിയാതെ ഇപ്പൊ ഞങ്ങളെ പുറത്തുള്ളവരാണെങ്കിൽ ഒരു മൂന്ന് ദിവസം അങ്ങനെങ്കിലും പോയി നടക്കണം. അങ്ങനെ അങ്ങോട്ടേക്ക് നന്നാട പച്ചക്കാരം കേവി നിങ്ങൾ നടക്കുക മീനെ പിടിക്കോ? നമ്മള് ആറ പോകുമ്പോ നമ്മള് ചൂണ്ടെല്ലാം കൊണ്ടല്ലോ. എല്ലാ ആഴ്ചയിലും പോവാറില്ലേ? എല്ലാ ആഴ്ചയിലും പോവാം. പിന്നെ നമ്മളിപ്പോ
വലിയ മീനെ കിട്ടുമോ? അല്ല, ഇത് നമ്മുടെ ഈ ആറ്റിലെ പോകാത്ത ഒരു ഐറ്റവും ഇല്ല. ഇല്ല, ആ എല്ലാ ഐറ്റം മീനും ഉണ്ട്. മീനെ നമുക്ക് കാണാം അല്ലേ, വെള്ളത്തിൽ കൂടെ പോകുന്നത്. ആ വെള്ളം കുറവാണെ കാണാം, വെള്ളം ഒരുപാട് മഴയാണെന്നൊക്കെ കാണത്തില്ലെന്നുള്ളൂ. പിന്നെ ചെളിയോ അതിനും വെള്ളം ഒരുപാട് കൂടും, അങ്ങനെ ഒരു അല്ല വെള്ളം കുറവെന്നല്ല നമുക്ക് കാണാം. പക്ഷെ ഇപ്പോഴേ ഇപ്പൊ നമ്മൾ ഈ കല്ലാർ മാത്രമല്ല ഇത്, പക്ഷെ പമ്പയില്ലേ, പമ്പ അത് വെള്ളം പറ്റാണെന്ന് എനിക്ക് നമ്മൾ എത്ര മുഴുത്ത മീനും ഉണ്ടെങ്കിൽ രാത്രി ആണെങ്കിൽ നമുക്ക് ഓടിച്ചു പിടിക്കാനുള്ളു. കാര്യം ഇപ്പൊ പഴയത് പോലെ കല്ലില്ല, വെള്ളം പറ്റിയിട്ട് മൊത്തം മണലാ, കഴിച്ചിങ്ങ് വെള്ളം പോകുന്ന മണലോട് തൂക്കാ വെള്ളം പോകുന്നത്. നമുക്ക് എവിടെ നമ്മൾ ഇവിടെ നിന്ന് നടപ്പത്തിൽ മൊത്തം തീരുന്ന പോലെ നമുക്ക് മീനെ കാണാം. കല്ലില്ല ഇപ്പൊ മാൻ പറ്റത്തില്ല. കാര്യം ഈ പുതിയ ഇത് നടന്നപ്പോഴേ, വെള്ളപ്പൊക്കം നടന്നപ്പോഴേ മൊത്തം മണൽ മാത്രമേ ഉള്ളൂ. ഇപ്പൊ മണലോളം കല്ലില്ല. ശരി, പോയിട്ട് പോയിട്ട് ചായ കുടിച്ചിട്ട് പോണ്ടെങ്കിൽ കേട്ടോ. അന്നേ.